ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് ചാനലിലുള്ള ആളുകൾക്ക് 100% ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. യൂട്യൂബ് ചാനലിലുള്ള ആളുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കഷ്ടപ്പെട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡബ് ചെയ്യുക, അതിനുശേഷം യൂട്യൂബിൻ്റെ സെറ്റിംഗ്സ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം അതിന് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും സങ്കടം വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രക്കാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ 2000 സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ചാനലിലൂടെ ആണെങ്കിൽ കൂടെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 50 വ്യൂ 40 വ്യൂ അല്ലെങ്കിൽ 100 വ്യൂ അത്രയൊക്കെ തന്നെ നിങ്ങൾ വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിന് വ്യൂ കൂടാത്തതെന്നും വാച്ചിത്തെയും കൂടാത്തതെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. പുതുതായി ചാനൽ തുടങ്ങിയ പലർക്കും പല സെറ്റിങ്സും അറിയില്ല. അത്തരത്തിലുള്ള സെറ്റിങ്സ് ക്ലിയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. വ്യൂസ് കൂടും, വാച്ച് ടൈം കൂടും, സബ്സ്ക്രൈബർ കൂടും, ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതിന് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിലെ ബെല്ലൈക്കൺ സെറ്റ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. നോട്ടിഫിക്കേഷൻ ആയിട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ആ കാര്യം അറിയാൻ സാധിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, എഡിറ്റിങ് എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ട് കൂടെ നിങ്ങൾക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വ്യൂ കിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ബെല്ലൈക്കൺ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ കൂടാതെ കുറച്ച് സെറ്റിങ്സ് കൂടെ ക്ലിയർ ചെയ്ത് വെക്കാനുണ്ട്. അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. നല്ല രീതിയിലുള്ള തമ്പ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, ടാഗ് കൊടുക്കുക, ഹാഷ്ടാഗ് ആഡ് ചെയ്യുക. അതിന് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൻ്റെ കീ വേർഡ്സിൽ ചാനലിൻ്റെ പേര്, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഏത് സബ്ജക്റ്റാണോ, ഇപ്പോൾ കുക്കറി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക, ചിക്കൻ കറി എന്ന് ആഡ് ചെയ്യുക. അതുപോലെയുള്ള നിങ്ങൾ ഇപ്പോൾ ഒരു 50 വീഡിയോ 100 വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ വീഡിയോയുടെ എല്ലാം നിങ്ങൾ എന്താണോ സെർച്ചിങ് ലിസ്റ്റിലോട്ട് ആളുകൾ സെർച്ച് ചെയ്യുന്നത് കൂടുതലായിട്ട് ആ കാര്യങ്ങളെല്ലാം അതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ വീഡിയോയിലോട്ട് സജഷനായിട്ടൊക്കെ ചെല്ലുന്നതായിരിക്കും നമ്മുടെ ചാനൽ. യൂട്യൂബ് ബൂസ്റ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ് കീവേഡ്സ്. കീവേഡ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിനെ പറ്റി ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റായിട്ട് ഇടുക, ഞാൻ തീർച്ചയായും പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ ഫോൺ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എബൌട്ടിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ, ഫേസ്ബുക്ക് പേജ്, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക, ഞാൻ തീർച്ചയായും പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതും കൂടെ ഈ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിലോ പറഞ്ഞു തരുന്ന ശൈലിയിലോ അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണോ സ്പീഡ് കുറവാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് മാറ്റം വരുത്താൻ സാധിക്കും. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയുള്ള വീഡിയോകൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. ഇനി നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും.